കണിയും കാര്യവും ഇട ചേർന്നുള്ളൊരു കർമ്മോത്സുകമാം യജ്ഞമിത വിജ്ഞാനോത്സവ വേളയിത. ഞങ്ങള് തെങ്ങിൻ തൈകൾ വെക്കാൻ തീരുമാനിച്ചു. അതിന് കുഴി എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അയൽപക്കത്തുള്ള ശ്രീധരമാമം വരുന്നത്. അദ്ദേഹം പറഞ്ഞു, കുഴി എടുക്കുമ്പോഴും തെങ്ങ് വെക്കുമ്പോഴും കൃത്യമായ അകലം പാലിക്കണം. അതിന് ടേപ്പ് ഞങ്ങൾ എടുത്തിട്ടില്ലല്ലോ. അതിനെന്തിനാ ടേപ്പ്? ശ്രീധരമാമം ചുറ്റും നോക്കി. നീളമുള്ള വളവില്ലാത്ത ഒരു വടിയെടുത്ത് അദ്ദേഹം ഒരു അറ്റം ഈ കൈവെള്ളയിൽ വെച്ച് ഇങ്ങനെ അങ്ങോട്ട് നിന്നു. എന്നിട്ട് ഇങ്ങനെ മുറിച്ചു കളഞ്ഞു. ഈ വടിയെടുത്ത് ഞങ്ങൾക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു, ഒന്നോ രണ്ടോ സെൻറ്റിമീറ്ററൊക്കെ വ്യത്യാസം വന്നേക്കാം, തെങ്ങ് വന്നിക്കുന്നതിൽ അതൊന്നും വലിയ പ്രശ്നമല്ല, അളന്നോളൂ. നോക്കൂ, ഇത്തരം സന്ദർഭം നിങ്ങൾക്കും ഉണ്ടായിട്ടില്ലേ? നിങ്ങളത് എങ്ങനെയാണ് മറികടന്നത്? നിങ്ങൾക്കും അതിന് സാധ്യമാവും. അതിനൊരു തന്ത്രം പറഞ്ഞുതരാം. എല്ലാവരും 3 A4 ഷീറ്റ് എടുക്കുക. 1 A4 ഷീറ്റിൽ മേശപ്പുറത്ത് വെച്ചതിന് ശേഷം കൈ ഇങ്ങനെ മലർത്തി വെക്കുക. പേന ഉപയോഗിച്ച് അരികിലൂടെ കൃത്യതയോടുകൂടി വരയ്ക്കുക. എല്ലാവരും വരച്ചില്ലേ? അത് മാറ്റിവെക്കുക. അങ്ങനെ 2 പേപ്പറുകളും വരയ്ക്കുക. 3 പേപ്പറിലും നമ്മളുടെ കൈപ്പത്തികളുടെ ചിത്രം വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താ ചെയ്യണ്ടേ? സ്കെയിലെടുത്ത് നിങ്ങളുടെ വിരലുകൾ ഓരോന്നും അളക്കുക. അളക്കുമ്പോൾ ശ്രദ്ധിക്കണേ, വളരെ കൃത്യതയോടെ അളക്കണം. കൃത്യതയും സൂക്ഷ്മതയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ വിരലിൻ്റെയും നീളം അളന്ന് 1A4 ഷീറ്റിലെ അതാത് സ്ഥലത്ത് എഴുതുക. ഒപ്പം കൈപ്പത്തിയുടെ ഈ വശത്ത് നിന്നും ഈ വശത്തേക്കുള്ള ദൂരവും അളന്നെഴുതുക. അടുത്ത A4 ഷീറ്റിലേക്ക് നിങ്ങൾ നോക്കൂ, കൈകൾ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കുമ്പോൾ എത്ര മടക്കുകൾ കൈകൾ വന്നിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. തള്ളവരിൽ എത്ര മടക്കുണ്ട്? 2 മടക്ക്. 1, 2 മടക്ക്. മറ്റു വിരലുകളിലോ 1, 2, 3 മടക്കുകൾ. ഈ മടക്കുകളിലെ നീളം കൃത്യമായി അളന്നെഴുതുക. 2A4 ഷീറ്റിൽ അതാത് സ്ഥലത്ത് അളന്നെഴുതുക. അടുത്തത് കൈവെള്ളയിലെ വരകൾ തമ്മിലുള്ള ദൂരമാണ് അളക്കേണ്ടത്. അത് അളന്നെഴുതുക. ഇനി ഏതൊക്കെ തരത്തിലുള്ള അളവുകൾ നമ്മുടെ ശരീരഭാഗത്തുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. നോക്കൂ, കൈമുട്ടുകൾ. കൈമുട്ട് നിവർത്തി പിടിച്ചുകൊണ്ട് ഇവിടെ മുതൽ ഇവിടം വരെ മുഴം എന്ന് പറയാറുണ്ട് നമ്മൾ. പിന്നെ ഈ വിരലുകൾ തമ്മിൽ അകത്തി വെച്ച് ചാണെന്ന് പറയാറുണ്ട്. ഇനിയും അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രയെത്ര അളവുകൾ നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ അളവുകളെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞു. 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ, 1 മീറ്റർ എന്നിങ്ങനെ വിവിധ അളവുകളെ കൃത്യമായി പട്ടികപ്പെടുത്താൻ നിങ്ങൾ കഴിയണം. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മനുഷ്യരെപ്പോഴാണ് അളക്കാൻ ആരംഭിക്കുന്നത്? അളവിൻ്റെ ആവശ്യകത എപ്പോഴാണ് അവർക്കുണ്ടായിട്ടുള്ളത്? മാനവ ചരിത്രത്തിൽ ആ അളവിനെക്കുറിച്ച് അളവിൻ്റെ ചരിത്രവും അളവിൻ്റെ തത്വശാസ്ത്രവും അതിൻ്റെ വികാസവും ഒക്കെ അറിയുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് 2019 ജൂൺ മാസത്തിലെ ശാസ്ത്രകേരളം നോക്കണം. ആ ശാസ്ത്രകേരളത്തിൽ ഇതിനെക്കുറിച്ചുള്ള സവിസ്തരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ആ ലേഖനങ്ങളെല്ലാം നിങ്ങൾ വായിക്കണം. വായിച്ചിട്ട് നിങ്ങൾ കുറിപ്പെടുക്കണം. നിങ്ങളുടെ ജീവിതത്തിന് വലിയ അനുഭവമാക്കി മാറ്റുന്നത് ആ കുറിപ്പുകളെ എല്ലാം എഴുതി. ഇപ്പം നിങ്ങൾ എന്തെല്ലാം പ്രവർത്തനം ചെയ്തു? 1, 3 A4 ഷീറ്റുകളിലാക്കി. നിങ്ങൾ അളവുകൾ എഴുതിയിട്ടുണ്ട്. അളവുകളെക്കുറിച്ച് കൃത്യമായ ധാരണ കിട്ടി. ഇപ്പോൾ നിങ്ങൾ കുറിപ്പെടുത്തു കഴിഞ്ഞു. അങ്ങനെ പ്രവർത്തനം പൂർത്തിയാക്കി. ഈ പ്രവർത്തനങ്ങളെ നിങ്ങൾ സ്വയം വിലയിരുത്തണം. എനിക്ക് എത്രമാത്രം ഫലപ്രദമായി
സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും അളക്കാൻ കഴിഞ്ഞുവെന്ന് സ്വയം പരിശോധിക്കാം. അളവുകളെക്കുറിച്ചുള്ള, തോതുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങൾ നന്നായി പഠിച്ച് നിങ്ങളുടെ നിത്യജീവിതത്തിൽ അത് സാർത്ഥകമാക്കാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്.